നിങ്ങളെ കേന്ദ്ര റെയിൽവേ മന്ത്രി എന്താപ്പാ ഈ സംസ്ഥാന മന്ത്രിനെ പോലെ ഡയലോഗ് വിടുന്ന്? തിരക്കിനിടയിൽ വാർത്ത ഒന്നും കാണാൻ കഴിഞ്ഞില്ല മിത്രമേ. എന്താ ഞങ്ങളുടെ കേന്ദ്ര റെയിൽ മന്ത്രി ഇപ്പൊ പറയണ്ടായേ? കേരളത്തിലെ സിൽവർ ലൈൻ അടഞ്ഞ അധ്യായമല്ലാന്നല്ലേ ആ അശ്വിനി വൈഷ്ണവ് എനിക്കൊത്ത് പറയുന്നു. ഞാനും അതാന്ന് ഈ പറയാൻ വരുന്നേ. ഈ സിൽവർ ലൈൻ ഇവിടെ നടക്കത്തില്ലെന്നില്ലയോ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ഇത്രയും നാൾ ഇവിടെ പറഞ്ഞോണ്ടിരുന്നേ. എന്നിട്ട് ഇപ്പൊ അവര് തന്നെ പ്ലേറ്റ് തിരിക്കുന്നു. അതാണ് എനിക്കും മനസ്സിലാകാത്തത്. ഈ സിൽവർ ലൈൻ നടക്കുന്ന കേസല്ലെന്ന് റെയിൽവേ മന്ത്രാലയം തറപ്പിച്ച് പറഞ്ഞത് കൊണ്ടല്ലേ കേരളത്തിലെ ബി ജെ പി നേതാക്കളും അത് ഏറ്റു പറയുന്നേ. ഇനി അവരെന്ത് പറയും? എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു പദ്ധതി നടപ്പാക്കണമെന്നും പറഞ്ഞ് ഒരു സംസ്ഥാന മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ടാൽ പിന്നെ കേന്ദ്രത്തിന് അത് നിരസിക്കാൻ പറ്റൂ? വേണ്ട നിലയിൽ പരിഗണിക്കാമെന്ന് പറഞ്ഞല്ലേ പറ്റൂ. ആ റെയിൽവേ മന്ത്രി ഇപ്പൊ ഇത് തന്നെയാന്ന് ഇപ്പൊ പറയുന്നു. പഴയത് കളഞ്ഞ് നിങ്ങളൊരു പുതിയ ഡി പി ആർ കൊണ്ടുവന്നാ ഞമ്മളത് പരിഗണിക്കാന്നല്ലേ മന്ത്രി പറയുന്നു. ഈ മന്ത്രി എന്നതാന്ന് ഈ പറയുന്നേ? കേന്ദ്രം ആവശ്യപ്പെടുന്ന പോലെ സംസ്ഥാനം ഒരു പുതിയ ഡി പി ആർ കൊണ്ട് കൊടുത്താ അതിന് അപ്രൂവലും കൊടുക്കണ്ടായോ? ഇന്നത്തെ നിലയിൽ അതിനൊരു അപ്രൂവൽ കിട്ടിയാ പിണറായി അത് വെച്ച് പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കുമെന്ന് ഈ കേന്ദ്രത്തിന് അറിയത്തില്ല. കേന്ദ്രം കൊടുക്കുന്ന ആ അപ്രൂവൽ കൊണ്ട് പൊളിറ്റിക്കൽ മൈലേജ് അല്ല, പൊളിറ്റിക്കലി പിണറായി മുടിഞ്ഞു പോവാനാ സാധ്യത. അതിനു വേണ്ടിയാണ് ഞങ്ങളുടെ കേന്ദ്രം ഇതിപ്പോ വീണ്ടും അനക്കുന്നതെന്നാ എന്റെ ഒരു ഇത്. എനിക്കും അങ്ങനെയാ തോന്നുന്നേ. പുതിയ ഡി പി ആർ വാങ്ങി കേന്ദ്രം അതിനൊരു അപ്രൂവൽ കൊടുത്താൽ സംസ്ഥാന ഗവൺമെന്റ് പഴയ പോലെ മഞ്ഞക്കുറ്റികൾ പെറുക്കി നാട്ടുകാരുടെ വടക്കെ പുറത്തുകൊണ്ടിടും. അതോടെ കേരളം ഒന്നടങ്കം സി പി എമ്മിനെതിരെ തിരിയുകയും ചെയ്യും. അതായിരിക്കും കേന്ദ്രത്തിന്റെ പ്ലാൻ. അവരുടെ പ്ലാൻ അത് മാത്രമല്ല സഖാവേ. സിൽവർ ലൈൻ അവർ അപ്രൂവൽ തരികയാണെങ്കിൽ അതിൻ്റെ കൂടെ ആ കൊട്ടേഷൻ അദാനിക്ക് കൊടുക്കാനും അവരാവശ്യപ്പെടും. വിഴിഞ്ഞം പോർട്ട് പോലെ ഈ കേരളയിലും അദാനി തന്നെ കൊണ്ടുപോകും. അത് തന്നെയാണ് ഞങ്ങളുടെ പ്ലാൻ. നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ടും മെച്ചമെന്ന് പറയണ പോലെ ഈ സിൽവർ ലൈൻ വന്നാലും പോയാലും നേട്ടം ഞങ്ങളുടെ കേന്ദ്രത്തിനും ബി ജെ പിക്കും തന്നെയാവും. വാപ്പ മുക്കാടിക്ക് പോയാലും ഉണ്ടൊരു വാലും തലയും ഇല്ലാലും ഉണ്ടൊരു വാലും തലയും. Thank you.